വെൽക്കം ടു പോലീസ് കോൺഫറൻസ്. പ്ലീസ് കം സർ. മിസ്റ്റർ ഡി ജി പി, നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് ഹോം ഇൻസ്ട്രക്ടർ ആണ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? മിസ്റ്റർ ഹർഷൻ, ഡോണ്ട് യു നോ ആസ് പെർ പ്രോട്ടോകോൾ യു ഹാവ് ടു സല്യൂട്ട് യുവർ സൂപ്പീരിയേഴ്സ്? സല്യൂട്ട് ദ ഹോം മിനിസ്റ്റർ സർ. ദാറ്റ്സ് ഇറ്റ്, കീപ് ഇറ്റ് അപ്. അച്ഛനെ മെക്കിട്ടുകറിയണ്ടല്ലോ. ഒരു മകൻ എന്നാലെ ഞാൻ സഹിക്കില്ല കേട്ടോ. ഞാൻ നിന്നോടാ പറഞ്ഞത്, നിന്റെ അഞ്ചാറ് പോലീസുകാരെ ചോദിച്ചപ്പോ നീ പവിയനെ അപമാനിച്ചില്ലേ? ഓ, റൂട്ട് അങ്ങോട്ടാണോ? എന്നാ നീ ഒന്നോർത്തോ, തുമ്മിയ തെറിക്കുന്ന മൂക്ക നിന്റെ ഈ മന്ത്രിക്കുപ്പായം. പക്ഷെ പവിയേട്ടൻ എന്നും കാണും ഈ ഐ പി എസ് പദവി. എന്റെ പെങ്ങളെ, ഏത് കൊമ്പത്തെ ഐ പി എസ് കാരനായാലും ഒരു മന്ത്രിയെ കണ്ട ഇങ്ങനെ നിക്കണം, അതാണ് കുഴപ്പം. സംശയം ഉണ്ടെങ്കിൽ എ എസ് പള്ളിയോട് ചോദിച്ചോ. എന്റെ പവിയേളിയാ, പെങ്ങൾക്ക് ഈയിടെയായിട്ട് പൊതുവിജ്ഞാനം വളരെ വളരെ കുറവായിട്ട് വന്നോ? ആ, എവിടെയായിരുന്നു? ഞാൻ നിന്നോട് രണ്ട് ചോദിക്കണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്റെ ഭർത്താവ് നിന്നെ സാറേ എന്ന് വിളിക്കണം അല്ലേടാ? അയ്യയ്യേ, എന്താ അളിയന്മാരൊക്കെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ചീപ്പാവണേ. ഇതൊക്കെ വീട്ടിൽ വന്ന ഭാര്യമാരോട് പറഞ്ഞു, അതിന്റെ മോശം നിങ്ങൾക്കല്ലേ അളിയന്മാരെ. എന്റെ എസ് പേളിയാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അശ്ശു, ഇപ്പൊ തന്നെ ഇവിടെ എല്ലാരും മനസ്സിലാക്കില്ല അവിടെയും എന്തൊരു കഥയുണ്ടെന്ന്. അല്ല, എന്റെ പെങ്ങന്മാരാണോ അളിയന്മാരാണോ ഇവിടെ പെണ്ണുങ്ങള്? അച്ഛാ, അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തോടെ കുട്ടികൾക്ക്, ഓഫീസ് വേറെ വീട് വേറെ എന്ന്. എന്നെ മന്ത്രി കസേരയിൽ നിന്ന് എഴുതിപ്പിച്ചു വിട്ടത് എന്നോട് മിണ്ടാൻ വരണ്ട. ഞാനല്ലോ എഴുന്നിപ്പിച്ചു വിട്ടത്, ജനങ്ങളല്ലേ. അച്ഛൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം പൊതുജനം കഴുതിയല്ലെന്ന്. അതെങ്ങനെയുണ്ട് അളിയന്മാരെ, എല്ലാരും പോവാണോ? നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമെന്ന് കരുതി നിനക്ക് ഇഷ്ടപ്പെട്ട പാൽപായസം വരെ ഞാൻ ഉണ്ടാക്കി. അമ്മയ്ക്ക് അറിഞ്ഞൂടെ അമ്മേ മന്ത്രിമാരുടെ തിരക്കൊക്കെ. നീ ഇരിക്ക. അതെ, ഇവിടെ ഇരുന്നാൽ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങൂല്ല അമ്മേ. ഇനി ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും എനിക്ക് അടുക്കളയിൽ ഇരുന്നാലും ഇറങ്ങും, അതിന്റെ സ്വാദം വേറെ തന്നെയാ. അമ്മ ഇങ്ങോട്ട് വന്നേ. ഇവന്റെ ഒരു കാര്യം, അതെ, ഇവിടെ എല്ലാവരും ചേർന്ന് ഏട്ടനെ പുഴുങ്ങി തിന്നാൻ നോക്കി നിൽക്കായിരുന്നു. എല്ലാം വാല് മടക്കി വേണ്ടില്ലേ? കലക്കേട്ട കലക്കണണ്ട് കലക്കണണ്ട്. ഈ കഞ്ഞില് പയറും ചമ്മന്തി കൂടെ ഇട്ട് കൈയിട്ട് ഇങ്ങനെ കലക്കി എന്തോ സ്വാദം അറിയോ? കുറച്ച് വേണം. മീനു, ദേ വേറെ കഞ്ഞി വിളിക്കുന്നു. ദേ ഞാൻ. തമാശമ്മ, എത്ര നേരം അവിടെ നിന്നെ വിളിച്ചു പോകുന്നു. എന്താടി ചെവിയേട്ടുടാനക്ക്, നിന്റെ ആങ്ങളെ കൂട്ടാനോ അയാളെ പുളിച്ച കോമാളിത്തരം കേട്ട് പൊട്ടിച്ചിരിക്കാനല്ലേ നിനക്ക് നേരം? നിന്റെ രണ്ട് ചേച്ചിമാരെ കണ്ട് പഠിക്കടി, അവര് ഭർത്താക്കന്മാരെ ശരണം പറഞ്ഞ് ജീവിക്കുന്ന കണ്ടില്ലേ? അതെങ്ങനെയാ കണ്ണി കണ്ടവരോടൊപ്പം കറങ്ങി നടന്നൊരു വിഴുപ്പിനല്ലേ എന്റെ അല്ലേ കെട്ടിവെച്ചത്? അനാവശ്യം പറഞ്ഞല്ലോ. കൊന്നുകളെ ഞാൻ അറിയില്ല നിനക്കെന്നെ. എന്റെ മനസ്സാരെങ്കിലും വേദനിപ്പിച്ച അത് ഞാൻ നിന്നോട് തീർക്കും. അളിയാ, ഒരു മിനിറ്റ് ഒന്നിടുന്നേ. ഞാനെന്തോ പറയണോന്ന് വിചാരിച്ചല്ലോ, കഞ്ഞു കുടിച്ചോണ്ടിരിക്കും. എനിക്കെന്തേലും ദേഷ്യം തോന്നിയ വിഷമം തോന്നിയ ഞാനത് നേരിട്ട് തീർക്കും. മേലാൽ ഇത് ആവർത്തിക്കരുത്. എന്താടാ അവിടെ ഒരു ശബ്ദം കേട്ടത്? വിഷു ഒക്കെ ആവാറായില്ല അമ്മ, ഞങ്ങൾ വെറുതെ പടക്കം പൊട്ടി ചളിച്ചാ. ഗുഡ് നൈറ്റ് അളിയാ. അമ്മ ചെന്ന് കഞ്ഞു കുടിക്കേ. പത്രം വായിച്ചില്ലയോ? പുതിയ ആഭ്യന്തരമന്ത്രിയുടെ കൽപ്പന, വയറു കുറയ്ക്കാൻ പോലീസുകാർ രാവിലെ ഓടണമെന്ന്. ഞാൻ പണ്ടേ ഓടാറുണ്ട്. എന്റെ കർത്താവെ, കുതിരയ്ക്കും വെച്ച് കഴുതയ്ക്കും ഉണ്ടാവും. എന്റെ ഈശോയെ, ഞാൻ സാറിനല്ല ഉദ്ദേശിച്ച. നല്ല മസില. അളിയ, ഒരു മിനിറ്റ്. അയ്യോ, അതിനല്ല, എന്ത് ചെയ്യാനാ? നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാനിവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിപ്പോയി അല്ലേ അളിയ. അളിയന് ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും, എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും. തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും. ആ അരിശം മുഴുവൻ അളിയൻ വന്ന് പെങ്ങളെടുത്ത് തീർക്കും. അത് കണ്ട ഞാൻ തിരിച്ചടിക്കും. അങ്ങനെ അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് പോകേണ്ടതാണോ അളിയ നമ്മുടെ ഈ മാതൃകാ കുടുംബം? ഒന്നുമില്ലെങ്കിലും നമ്മൾ അളിയനും അളിയനും അല്ലേ അളിയ. അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനമെടുത്തു. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അളിയനൊരു ട്രാൻസ്ഫർ ഓൺ ഡെപ്യൂട്ടേഷൻ. ദാ ഓർഡർ. നാളെ തന്നെ ജോയിൻ ചെയ്യണം.
ഓൾ ദ ബെസ്റ്റ്. എങ്ങോട്ട്? ബീഹാറിലേക്ക്. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണ് അളിയ. നോ, എനിക്ക് പറ്റില്ല. നിനക്കെന്നെ ശരിക്കും അറിയില്ല. എന്താ അളിയ ഇങ്ങനെ ചില തെണ്ടി പിള്ളേരെ പോലെ? ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലേ, അത് ഹോം മിനിസ്റ്റർ നേരിട്ട് തരുന്നത്. അനുസരിച്ചേ പറ്റൂ. എന്താ ഇവിടെ? എഎസ്പി അളിയനെ മന്ത്രി അളിയൻ ബീഹാറിലോട്ട് തട്ടി. മന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങൾ കുടുംബത്തും. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണമ്മേ. അല്ല, ഈ ബീഹാർ എന്ന് പറയുമ്പോൾ ഇടീ ബീഹാർ ഗംഭീര സ്ഥലാ. നീ വിഷമിക്കണ്ട, നീ പതുക്കെ പോയാ മതി. പേടിക്കാനൊന്നുമില്ല സാറേ, അവിടെ ചെന്ന് ലല്ലു പ്രസാദുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ കുശാലല്ലേ കുശാൽ. അയ്യോ ചേടാ, കുടുംബത്തെ ഒരു മന്ത്രി ഉണ്ടായാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകേണ്ടത് കുടുംബക്കാർ. അളിയന് വേണോ ഗുണം? അളിയന് ഈ ചിറാപ്പുഞ്ചി എങ്ങനെയാ? ചിറാപ്പുഞ്ചി? ആ ചിറാപ്പുഞ്ചി ബെസ്റ്റ് സ്ഥലമാണ് അളിയ. അവിടെ ഐ എസ് ആർക്ക് എന്താ ഡിമാൻഡ് എന്നറിയോ? നമുക്കൊരു കൈ നോക്കിയാലോ. നീ ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ പേടിച്ചു പോയോ? നമുക്ക് അച്ഛനെ നാഗാലാൻഡിലേക്ക് തട്ടിയാലോ. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലേ, മേഴ്സി, മേഴ്സി വർഗീസ് ഇവിടുത്തെ ഫേമസ് പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട്. പഴയ ജോലിയൊക്കെ നിർത്തി ഇപ്പൊ അച്ഛന്റെ കേസ് മാത്രം എടുക്കൂ. കൂടെ കയറിയങ്ങ് പോകട്ടെ. വൃത്തിയിട്ടവനെ, താനാ പറഞ്ഞതിന്റെ അർത്ഥം എനിക്കറിയോ? മാഡം, 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 അറിയാതെ നാ ഒന്ന് പിഴച്ചു പോയതാണ്. മാഡം എന്റെ സ്വന്തം അമ്മയെ പോലെയാണ്, സ്വന്തം ഭാര്യയെ പോലെയാണ്, പെങ്ങളെ പോലെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഇവിടെ ബഹളം? കയ്യും കബിളും കൂടെ കൂട്ടിമുട്ടിയതാ. ഈ കള്ളനായിരുന്നു? ഞാൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ച. സെക്യൂരിറ്റി, തൂക്കിയെടുത്ത് പുറത്താക്കണോ ഇവനെ? ഞാൻ ഉദ്ദേശിച്ചത്, ഇയാളൊന്നും ഉദ്ദേശിക്കണ്ട. മേലി മുറ്റത്ത് കാലി കുത്തി പോരുത്. ഞാൻ ഈ കാലി ഇറങ്ങപ്പെടും. സ്റ്റൂപിൻ, എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. തെളിവുകളും സാക്ഷ്യമൊഴികളും അനുകൂലമാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. സെൽഫോൺ ഒരു പ്രധാനപ്പെട്ട തെളിവല്ല, അതിലേക്ക് ആർക്കു വേണമെങ്കിലും വിളിക്കാം, തിരിച്ചും വിളിക്കാം. പക്ഷേ ശാരിയുടെ സാക്ഷ്യമൊഴി പ്രധാനമാണ്. അതിലൂടെ മാത്രമേ വെട്ടൂർ ശിവനും ഈ കൊലയും തമ്മിലുള്ള ബന്ധം വാദി ഭാഗത്തിന് തെളിയിക്കാൻ പറ്റൂ. ഈ വെട്ടൂർ ശിവൻ നിരപരാധിയാണെങ്കിൽ അച്ഛനും നിരപരാധിയാണ് അല്ലേ മാഡം? അതെ. അപ്പോ എങ്ങനെയും ശാരിയുടെ മൊഴി നമുക്ക് അനുകൂലമാക്കണം. അച്ഛൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ച. ഓ, ഇവിടുത്തെ പഴയ ബാല്യക്കാരുടെ മോളാ അവള്. ഇനി ഞാൻ അവളെ കാലി പിടിക്കണം എന്ന് പറഞ്ഞ? അച്ഛ, ഇപ്പൊ ആവശ്യം നമ്മുടേതാ, അവൾ അനുസരിക്കും. അതിനുള്ള തന്ത്രങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞൂടെ? കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം ഇറങ്ങണം എന്ന്. സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല. അല്ല, ഇവിടെ എങ്ങനെ നിർത്തിയാ മതിയോ? കെട്ടിച്ചുവിടണ്ടേ? കല്യാണ ചെലവൊക്കെ ഞാൻ ഏറ്റവും പറ്റിയ പയ്യനെയും കണ്ടെത്താം. നമുക്കിത് ഗംഭീരമാക്കണം, ഒരു ഉത്സവം പോലെ. ഗോപാലപിള്ള സാറിനെ എനിക്ക് മറക്കാൻ പറ്റുമോ? എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ രാഷ്ട്രീയ ഗുരുവാണ് നിന്റെ മുത്തച്ഛൻ. മരിക്കാൻ കിടക്കുമ്പോ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാ ഈ കുടുംബം അനാഥാകില്ലെന്ന്. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ എന്തോ മറന്നല്ലോ. ആ മോളെ, പിന്നെ മോൾക്കറിയാമല്ലോ നിരപരാധിയായ എന്നെ ഒരു കേസിൽപ്പെടുത്തിയ വിവരം. ആ പ്രതിക്കെതിരെയുള്ള മോളുടെ മൊഴി അതൊന്നും മാറ്റി പറയണം. ഞാൻ സത്യം പറയൂ, എന്റെ മുന്നിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. തെറ്റ് ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. ഓ, കുറെ കാലം എന്റെ വീട്ടിൽ നിന്നതല്ലേ തള്ളയും മോളും. ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ പറ ദേവകിയമ്മ മോളോട്. അമ്മ പറയില്ല, സാറ് പണ്ട് നന്ദി സൂചകമായി എന്റെ മുത്തച്ഛന് കൊടുത്ത വാക്ക് വിധവയായ എന്റെ അമ്മയെ അടിച്ചു തള്ളിക്കടിയാക്കാമെന്നല്ല, നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് സ്വന്തം പെങ്ങളെ പോലെ സംരക്ഷിക്കാമെന്നായിരുന്നു. സാറിന്റെ വീട്ടിലെ കരിയും പോകെയും കൊണ്ട് എല്ലാം മുറിയെ പണിയെടുത്തിട്ട് തന്നെയാ എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഒരു വാല്യക്കാരിയുടെ കൂലിക്കണക്ക് പറഞ്ഞ കൊറേ കാശ് ഇങ്ങോട്ട് തരാനുണ്ടാവും. ഞാഞ്ഞൂളിനും പത്തി കൊള്ളാം. നീയൊക്കെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം.